ലൈഫ് മിഷനും റെഡ് ക്രസന്റും തമ്മിലുണ്ടാക്കിയ ധാരണ കരാറുകൾ എല്ലാം തന്നെ CBI പിടിച്ചെടുത്തിരിക്കുകയാണ്. റവന്യൂ ഭൂമി ലൈഫ് മിഷൻ യൂണിടാക്കിന് കൈമാറിയതിൻ്റെ രേഖകൾ ഉൾപ്പെടെ ലൈഫ് പദ്ധതിയിൽ നിർമ്മിക്കുന്ന ഫ്ളാറ്റുകൾ, ഹെൽത്ത് സെൻ്ററുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും CBI കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ലൈഫ് മിഷനും റെഡ് ക്രസന്റും തമ്മിലുണ്ടാക്കിയ ധാരണ കരാർ CBI മൊത്തത്തിൽ പിടിച്ചെടുത്തു. അങ്ങ് ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയ CEO, അതായത് CEO ആയ UV ജോസിൽ നിന്നുമാണ് രേഖകളെല്ലാം CBI സംഘം പിടിച്ചെടുത്തിരിക്കുന്നത്. വിജിലൻസ് സെക്രട്ടേറിയറ്റിൽ നിന്നും എടുത്തുകൊണ്ടുപോയ ചില ഫയലുകളും CBIയുടെ കസ്റ്റഡിയിലായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വിജിലൻസ് ഡയറക്ടർ ഇടപെട്ടാണ് ഫയലുകൾ CBIക്ക് നൽകിയത്. പിണറായി സർക്കാരിന് 6 മാസം പോലും ഇനി കാലാവധിയില്ല. അവർ തുടർന്നും അധികാരത്തിലെത്തില്ലെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ നിറം മാറി തുടങ്ങിക്കഴിഞ്ഞു. കളം മാറി ചവിട്ടി തുടങ്ങിയതിൻ്റെ ഉദാഹരണമാണ് ഈ സംഭവം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് CBI ഒന്ന് കണ്ണുരുട്ടിയപ്പോൾ തന്നെ വിജിലൻസ് വീണെന്ന് തന്നെയാണ് നമുക്ക് പറയാം. അതുകൊണ്ടാണല്ലോ വിജിലൻസ് ഡയറക്ടർ, അതായത് നമ്മുടെ CBI ഒന്ന് കണ്ണുരുട്ടിയപ്പോൾ തന്നെ വിജിലൻസ് ഡയറക്ടർ ഇടപെട്ട് ഫയലുകളെല്ലാം CBIക്ക് നൽകിയത്. CBI സംഘം ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നവ റവന്യൂ ഭൂമി ലൈഫ് മിഷൻ യൂണിടാക്കിന് കൈമാറിയതിൻ്റെ രേഖകൾ, ലൈഫ് പദ്ധതിയിൽ നിർമ്മിക്കുന്ന ഫ്ളാറ്റുകൾ, ഹെൽത്ത് സെൻ്ററുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഫയലുകളും തുടങ്ങിയവയും പിടിച്ചെടുത്തിട്ടുണ്ട്. കോടികൾ വിലയുള്ള സർക്കാർ ഭൂമി റെഡ് ക്രസന്റ് എന്ന രാജ്യാന്തര സംഘടനയ്ക്ക് കേരള സർക്കാർ ഇഷ്ടദാനം നൽകിയതെന്നാണ് CBIക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. അതേസമയം തനിക്ക് കിട്ടിയ നിർദ്ദേശങ്ങൾ താൻ പാലിക്കുക മാത്രമാണ് ചെയ്തതെന്ന് UV ജോസ് CBIയെ അറിയിച്ചു. താൻ CEO ആണെങ്കിലും പദ്ധതി നടപ്പാക്കുന്നതിൽ കാര്യമായ റോളൊന്നും തനിക്കില്ലെന്നാണ് UV ജോസിൻ്റെ ആക്ഷേപവും ഒരു പ്രയാസം പറച്ചിലും. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണമാണ് താൻ പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് UV ജോസ് എടുത്തെടുത്ത് അന്വേഷണ സംഘത്തോട് പറയുകയുണ്ടായി. എന്നാൽ ഒപ്പം തന്നെ UV ജോസ് പറയുകയുണ്ടായി, റെഡ് ക്രസന്റിൻ്റെ മറവിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് തനിക്ക് യാതൊരു ധാരണയുമില്ലെന്നും അദ്ദേഹം മൊഴി നൽകിയിട്ടുണ്ട് CBIക്ക് മുന്നിൽ. അതായത് UV ജോസിൻ്റെ മൊഴിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് റെഡ് ക്രസന്റിൻ്റെ മറവിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് തനിക്കൊന്നും അറിയത്തില്ല, മുഖ്യമന്ത്രിക്കാണ് എല്ലാം അറിയാവുന്നത് എന്ന് തന്നെയാണ് ആ മൊഴിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിവരം. ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഫയലുകൾ പരിശോധിക്കവേ CBIക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതും ഇത് തന്നെയാണ്. മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ UV ജോസ് കൃത്യമായി ഫയൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയും സർക്കാരും പ്രതീക്ഷിക്കാത്ത മൊഴിയാണ് UV ജോസ് നൽകിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ജോസിൻ്റെ മൊഴി സർക്കാരിന് ഒട്ടും അനുകൂലമല്ല എന്നതാണ് പ്രാഥമിക നിഗമനം. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.